പ്രകാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം ഒരു രക്ഷയിലാണോ? ആവേശം, ആവേശം സിനിമ വേറെ റേഞ്ചാണ്. ആദ്യം സിനിമ കണ്ടിട്ട് ഈ ആവേശ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, രോമാഞ്ചത്തെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്ത് ഫഹദ് ഫാസിൽ ഒരു രക്ഷയിലാണോ. ഫഹദ് ഫാസിലിനോടൊപ്പം തന്നെ ഫഹദ് ഫാസിലിനോട് കടപിടിച്ച് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ രോമാഞ്ച സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. പോരാതെ ഇതിനകത്ത് മൂന്ന് പുതുമുഖങ്ങൾ എത്തുന്നുണ്ട്, അവരുടെ പെർഫോമൻസും അസാധ്യം തന്നെ. ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഈ സിനിമ കൊണ്ടുണ്ടല്ലോ, അതായത് സിനിമ തുടങ്ങി ഒരു ഐ ടി പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥിയും അവരോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ചെറിയ ഒരു ഇഷ്യൂസ് തുടങ്ങുന്നു. അവിടെ നിന്നും പിന്നെ ഈ ഒരു സിനിമ നമ്മുടെ ഫഹദിൻ്റെ എൻട്രിയിലേക്ക് വരുമ്പോഴുണ്ട്, ഉഫ്, പിന്നെ തിയേറ്റർ പൊട്ടിച്ചു വാരി എന്നുള്ള ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ഫഹദിൻ്റെ അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്ന് പറയാം. കാരണം ഫഹദിൻ്റെ ബോഡി ലാംഗ്വേജും ഫഹദിൻ്റെ ആ ഒരു സ്ലാഗും ഫഹദ് ഒന്നും പറയാനില്ല, കാരണം വേറെ ലെവൽ. അത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. എന്തായാലും നമ്മൾ ഇന്നലെ സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ഓൾറെഡി ചെയ്തതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. ആ റിവ്യൂ റിയാക്ഷനാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. എന്താണെങ്കിലും അശ്വന്ത് ഗോക്കിന് എന്താണ് ആവേശം എന്ന സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് കേട്ടു നോക്കിയ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. ഹായ് ഓൾ, ദിസ് ഈസ് ഗോക്ക്. ആവേശം എടാ മോനെ, ജിതു മാധവൻ, സുശിൻ ശ്യാം, സമീർ താഹിർ, വിവേക് ഹർഷൻ, എന്നടാ പണി വെച്ചിറക്കുക, അന്യായ വൈബ് പടം. ജിത്തു മാധവൻ്റെ ആദ്യത്തെ സിനിമ രോമാഞ്ചം ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. ദിസ് ഈസ് എഗെയിൻ. നമ്മുടെ വിനീത് ശ്രീനിവാസന് ചെന്നൈ പാസം പോലെ ഇദ്ദേഹം രണ്ടാമത്തെ പടവും ബാംഗ്ലൂരാണ്. ഈ സിനിമ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ സിനിമയും ട്രാക്കിലാവുകയാണ്. കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ ഉണ്ടാകുന്ന സീനിയർ ജൂനിയർ ഗാങ് വാർ അങ്ങനത്തെ പരിപാടികൾക്കാണ്. അവിടേക്ക് റംഗണ്ണൻ എടാ മോനെ ഫഹദ് ഫാസിലിൻ്റെ ഒരു എൻട്രിയാണ്. എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര യുണീക്കാണ്. ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും സുശിൻ ശ്യാമും കൂടി ചേരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തന്നെ. ഇത് രോമാഞ്ചത്തിൽ എന്താണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്, അതിൻ്റെ ഇരട്ടിയാണ് ഇതിലേക്ക് വന്നപ്പോൾ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ ആ ലെവലിലുള്ള പെർഫോമൻസ്. വേറെ ഒരു നടനെ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല, നോട്ട് ഇൻ ഇവൻ ഡ്രീംസ്, ഒരിക്കലും പറ്റില്ല. അന്ത അളവൊക്കെയാണ് ഫഹദിൽ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും അദ്ദേഹം സിംഗിൾ ഹാൻഡഡ്ലി ഒറ്റയ്ക്കാണ് ഈ സിനിമയെ ഷോൾഡർ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് പിന്നെ ഒരു പരിപാടിയില്ല. അദ്ദേഹം ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ വേർഡ്സിൽ കൂടെ പറയാൻ കഴിയില്ല. ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്, അദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഈ ലെവലിൽ ഇതിന് മുൻപ് ചെയ്തിട്ടില്ല. ഇതിലും കുറച്ച് സൈക്കോത്തരവും പരിപാടിയും കുറേ ഇന്നർ കോൺഫ്ലിക്ട്സും ഇമോഷൻസും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഹ്യൂമർ, ഫഹദ് ഇങ്ങനെ ഹ്യൂമർ ചെയ്തത് ശരിക്കും അത്ഭുതപ്പെടുത്തി. അതുപോലെ തന്നെ അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത് വളരെ ഫ്ലെക്സിബിൾ, അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ്ലി ഇമ്പാക്ട്ഫുൾ, കാണുന്ന ആൾക്കാരിങ്ങനെ പിടിച്ചിരുത്തുന്ന പെർഫോമൻസ്. ഫഹദിനെ കൂടാതെ ഹിപ്സ്റ്റർ മിഥുൻ, ജയശങ്കർ, റോഷൻ, ഷാനവാസ്, ഇവർ മൂന്ന് പേരും കോളേജ് സ്റ്റുഡൻസാണ്. അവരും ഫഹദും തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എത്തങ്കു സജിൻ ഗോപു. സജിൻ ഗോപു രോമാഞ്ചത്തിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തതാണ്. ഇതൊരു അതിലൊക്കെ അപ്പുറത്താണ്. സജിൻ ഗോപുവിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഇടിയും സ്ക്രീൻ പ്രസൻസും പരിപാടിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി. മൻസൂർ അലിഖാൻ പിന്നെ ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആ വട്ടൻ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇതിൽ അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആശിഷ് വിദ്യാർത്ഥി കുറച്ച് സമയമേ ഉള്ളൂ സ്ക്രീൻ ടൈം. പൂജ മോഹൻരാജ് ഒരു വേഷം ചെയ്തിട്ടുണ്ട്, രോമാഞ്ചത്തിലും ഉണ്ടായിരുന്നു. ഇത്ര ആളുകൾ ഇതിൻ്റെ അകത്തുള്ളൂ. പക്ഷേ ഫഹദ് നിന്നിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഫിസിക്ക്, ആ ഫിസിക്ക് വെച്ചിട്ട് ഇപ്പം ധനുഷൊക്കെ തമിഴ് കാണിക്കുക, അതുപോലെ സ്ക്രീൻ പ്രസൻസും സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ്, ജിത്തുവിൻ്റെ മേക്കിംഗ് വന്നിട്ട് അതിൻ്റെ കൂടെ സുഷിൻ്റെ സ്കോറും പിന്നെ ഓഫ്കോഴ്സ് സമീർ തായറും വിവേക് ഹർഷനും, ഇവരെടുത്തു വെച്ചിരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കണ്ടങ്ങിരിക്കുക. അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഒരു 4K സ്ക്രീനിലേക്ക് ഇത് കാണുകയാണെങ്കിൽ അന്യ തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ മിക്കവാറും നാളെ ഒന്നും കൂടി സിനിമ കാണും, കാരണം അത് കണ്ടങ്ങ് മതിയേയില്ല. സാധാരണ മിക്ക സിനിമകളും കണ്ടിട്ട് അശ്വന്ത് ഗോക്ക് അങ്ങനെ വലിയ പോസിറ്റീവ് റിവ്യൂസൊന്നും പറയാത്ത ഒരാളാണ്. പക്ഷേ ആവേശം സിനിമ കണ്ടപ്പം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് സുശിശ്യാം. സുശിശ്യാം പറഞ്ഞിട്ടുണ്ടല്ലോ സീൻ മാറ്റും മോനെ എന്ന് പറഞ്ഞ കണക്ക്, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സീൻ മാറ്റിയിട്ടുണ്ട്. കാരണം സീൻ മാറ്റുമെന്ന് മഞ്ഞമേൽ ബോയ്സ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഈ സുശീൽ ശ്യാമിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചില ഫൈറ്റ് സീൻ ഉണ്ട്. ഫൈറ്റ് സീക്വൻസിനകത്ത് ഇതിനകത്തൊരു നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഡ്രൈവർ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം സംസാരിക്കത്തില്ല, ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റിനുണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇടിയെന്നൊക്കെ പറഞ്ഞാണല്ലോ, ഒരു പഞ്ച് ഇടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇടിയ, അത് ഈ പറഞ്ഞതൊക്കെ അറ്റ്മോസ് ഫീൽ ചെയ്യുന്ന ഒരു തിയേറ്ററിൽ കയറി നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ സിനിമ വേറെ ലെവലാണ് നമുക്ക്. അതിനകത്തൊന്നും തോന്നത്തില്ല. എന്ന് പറഞ്ഞാൽ ഫഹദിൻ്റെ അഴിഞ്ഞാട്ടമാണ് സിനിമയ്ക്കകത്ത്. ഫഹദിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ അശ്വന്ത് ഗോക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ഈ സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഫസിൽ ഇതിനകത്ത് ഒരു തോർത്തെടുത്തുകൊണ്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് ഈ ഒരു ഇതിനകത്ത്. ഉഫ്, അതൊക്കെ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഫഹദ്? എനിക്ക് വന്ന പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഫഹദ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനകത്തുള്ള ആ ഒരു സംഭവം ഉണ്ട്, അതിനകത്തൊരു ഹ്യൂമറൊക്കെ ചെയ്യുന്ന അതിലൊക്കെ മേളിലാണ്. ഇതിനകത്ത് ഫഹദ് ചെയ്തിരിക്കുന്ന ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇൻ്റർവൽ വരെ ഫഹദ് ഫാസിൽ ഇങ്ങനെ നിൽക്കും, ആരെയും ഒന്നും ഇടിക്കാതെയും പിടിക്കാതെ. കാരണം ഫഹദിൻ്റെ കഥകൾ പറയുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ആണോ ഇല്ലയോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവൽ കഴിഞ്ഞിട്ടുള്ളൊരു സീനുണ്ടല്ലോ, ഓ ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് കിടിലൻ. മാസ് എന്ന് പറഞ്ഞാൽ മാസ് എൻ്റർടൈനറാണ് സിനിമ. സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണ്ട, അത് പ്രത്യേകിച്ച് ഒരു 4K അറ്റ്മോസ് തിയേറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സുശിശാമിൻ്റെ ആ ഒരു ഒരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഫഹദിൻ്റെ ആ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഇതിനകത്ത്. കാരണം രാജമാണിക്ക് വന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്ക വൺ മാൻ ഷോ കാണിച്ചതുപോലെയാണ് ആവേശം സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല, വേറെ ലെവൽ. എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലായിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ. നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച.